ഈ കലാകാരന്മാരെയും സംഗീതജ്ഞരെയും സംഗീതാസ്വാദകരെയും ഒക്കെ ഒരുപാട് വളർത്തിയെടുത്ത ഒരു പ്രദേശമാണെ കോഴിക്കോട് അത്തരത്തിൽ കോഴിക്കോട് നിന്നും ചെന്ന് തെലുങ്കിലും കന്നഡയിലും ഒക്കെ പ്രശസ്തി പ്രശസ്തിയാർജിച്ച ആരാധകരെ സൃഷ്ടിച്ച ഒരു യുവ ഗായകനെയാണ് സിനോവ് രാജ് അദ്ദേഹമാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത് തെലുങ്കിലും കന്നഡയിലും മാത്രമല്ല മലയാളത്തിലും പത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഇനി മലയാളത്തിൽ നിന്നും എത്തുക ഒറ്റ ചിത്രം കൊണ്ട് തന്നെ നിരവധി ആരാധകർ സമ്പാദിക്കുക അതെ കോഴിക്കോടുകാരൻ സിനോബ് രാജിനൊപ്പമാണ് ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരം സിനോ നമസ്കാരം നമുക്ക് ഫിദയിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നും കാരണം ആ ഒരു ഒറ്റ ചിത്രം കൊണ്ട് ഒരു പിടി ആരാധകർ ഒപ്പം പല സംസ്ഥാനങ്ങളിലും ആരാധകരോടൊപ്പം ഇത്തരത്തിൽ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുക എങ്ങനെയായിരുന്ന ഫിദയിലേക്കുള്ള വരവും അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഫിദയിലേക്ക് ആക്ച്വലി എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഹേമന്ത് ഏട്ടൻ അതുപോലെ അഞ്ജന അപ്പോൾ അവർ വഴി ശക്തി ശക്തി ശക്തിയാണ് ശക്തികാന്ത് മ്യൂസിക് ചെയ്ത ആൾ ഒരു പാട്ട് കേൾക്കാൻ ഇടയാണ് അപ്പോൾ അങ്ങനെ പടത്തിൻ്റെ ട്രാക്ക് പാടാൻ മൊത്തം ട്രാക്ക് ഞാനായിരുന്നു പാടിയത് അപ്പോൾ അങ്ങനെ ഈ പാട്ട് ഡയറക്ടറിനും ഒക്കെ ആ സ്ട്രേറ്റ് ആക്കാന്ന് തോന്നി അങ്ങനെ അങ്ങനെ സ്ട്രേറ്റ് ആയി പാട്ട് വേറെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഡേസ് സിനിമയുടെ ഗാനങ്ങൾ ഹിറ്റാകും അത് യൂട്യൂബിൽ ഹിറ്റ് എബിൻ സാഗർ എന്നു പറഞ്ഞിട്ട് ഫ്രണ്ട് തന്നെ ഗിറ്റാർ അപ്പോൾ ആളും ഞാനും കൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിൽ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പാട്ട് കേട്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആക്ച്വലി ഇതിലേക്ക് ഒരു ഇതിലേക്കൊരവസരം കിട്ടിയത് ആ ഒരു ഗാനം കാരണം പ്രേക്ഷകർ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗാനമാണത് ആ ഗാനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ആ ഹേ പിള്ളിട సంపకోయ్ మొరటోడా మనసంతాగిల్లి గిరగిరదిల్లే నీలోన బిరబిర సుడులై తిరిగేనా నిలవద నువ్వేం చేస్తున్నా దొరకను అందా నీకైనా ഇപ്പം നമ്മുടെ ഈ തെലുങ്ക് ആകട്ടെ കന്നഡ ആവട്ടെ മറ്റ് ഭാഷകൾ നമുക്ക് അത്ര ഇപ്പം തമിഴാവുമ്പോൾ നമുക്ക് പിന്നെയും കേട്ടാൽ മനസ്സിലാവും തമിഴ് നമ്മൾ കേൾക്കുന്നുണ്ടോ ഒരുപാട് അതെ പക്ഷെ തെലുങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടാണോ അത് വാക്കുകൾ എങ്ങനെയാണ് പാടാൻ ഒരു അതിൻ്റെ ഒരു വരവായിരുന്നു ആക്ച്വലി മ്യൂസിക് ചെയ്ത ആളും തെലുങ്ക് ആയിട്ട് അറിയുന്ന ആളല്ലായിരുന്നു ആൾ തമിഴ് തമിഴ്നാട് എന്നുള്ള ആളാണ് അപ്പോൾ ലിറിസിസ്റ്റ് ഒരു ചൈതന്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു ലിറിസ്റ്റ് ചെയ്ത് അപ്പോൾ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അവർ പ്രൊണൺസ് ചെയ്തിട്ട് ഓഡിയോ ആയിട്ട് അയച്ചു തരും എന്നിട്ട് ഞാനത് മലയാളത്തിൽ എഴുതിയെടുത്തിട്ട് അവരോട് അർത്ഥം ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ പാട്ട് പാടിയത് ആക്ച്വലി അത് നമ്മുടെ കേരളയിലുള്ള ഒരാൾ തന്നെയാണ് ഷിനോയ് എന്നുണ്ട് ആളിപ്പോൾ മാംഗ്ലൂർ ആണ് നല്ല മ്യൂസിഷ്യനാണ് അപ്പോൾ ഷിനോയ് ചേട്ടൻ്റെ പാട്ടാണ് നമ്മുടെ കോഴിക്കോട്ടെ വയലിനിസ്റ്റ് ഷാജു ഷാജു ഷാജുചേട്ടൻ ഷാജുവേട്ടനാണിത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പാട്ടുകൾ അപ്പോൾ

ആളടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഭയങ്കര ആൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എല്ലാവരും ഒരു ഒന്നിൽ കൂടുതൽ തവണ റേഡിയോയിലായാലും അല്ലാതെയും വരുന്നു കൊണ്ടിരിക്കുന്ന പാട്ടാന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം അവിടുത്തെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും നന്നായിട്ട് നമ്മളെ ആളുകളും അതെ അവർ കുറച്ചും പടങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ പാട്ടുകളും വിലയിരുത്തി അങ്ങനെ ഒരു തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരു കൂടുതൽ പ്രവണത ഉള്ള ആൾക്കാരെന്ന് തോന്നുന്നു ആക്ച്വലി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ അതെ സിനിമ ഒരുപാട് ഗാനങ്ങളിൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് തുടക്കം മലയാളത്തിലെ ഗാനങ്ങളിലേക്ക് മലയാളത്തിലേക്ക് നമ്മുടെ വീണ്ടും അഗൈൻ നമ്മുടെ കോഴിക്കോടിൻ്റെ അഭിമാനമായിട്ടുള്ള കൈതപ്രം സാർ കൈതപ്രം സാർ ലിറിക്സ് എഴുതി മകൻ തന്നെ മ്യൂസിക് ചെയ്ത പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത് അത് ജയരാജ് സാറിൻ്റെ മൂവിയായിരുന്നു കാമൽസ് ഓഫ് ആരി എന്ന് പറഞ്ഞിട്ടത് ടു തൗസൻഡ് തേർട്ടീൻ്റെ ആയിരുന്നു അതാണ് ആദ്യത്തെ പാട്ട് സയ്യ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതേപോലെ തന്നെ നമ്മൾ മറ്റു റെക്കോർഡിങ്സിനൊക്കെ പോയിട്ടുണ്ട് സാറ് റെക്കോർഡിങ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട് ദീപുചട്ടൻ്റെ അപ്പോൾ അങ്ങനെ ഈ പാട്ട് ഒന്ന് പാ പെട്ടെന്ന് വന്നു ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു മൂവിക്കാമെന്നോ ഒന്നും അറിയില്ലായിരുന്നു പാടിക്കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവമാണ് നോക്കാൻ നോക്കെന്ന് പറഞ്ഞു അത് എന്തോ ഭാഗ്യത്തിന് അത് നന്നായിട്ട് വന്നു അതിനുശേഷം പിന്നീട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം മന്ദാരം എത്ര കാര്യങ്ങൾ അതിലൊരു പാട്ടാണ് പാടിയിട്ടുള്ളത് നൂറുവട്ടം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ആസിഫലിക്കൊക്കെ ആദ്യ പാടിയ പാട്ടാണ് ഞാൻ അത് മുജീബ് മജീദ്ന്ന് പറഞ്ഞിട്ട് അടിപൊളി നല്ല കമ്പോസറാണ് പ്രോഗ്രാമറായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിരുന്ന ആളാണ് കന്നഡയിലും അതേ അതെ അങ്ങനെ കുറേ വർക്ക് ചെയ്തിരുന്നു തരുന്നു ആളുടെ ഫസ്റ്റ് മലയാളം പാടാണ് അപ്പോൾ അങ്ങനെ ആയാലും ഒരു പാട്ട് പാടാനുള്ളൊരു അവസരം കിട്ടി ആ പാട്ടൊന്നും നിന്നോളം ചേലുള്ളതൊന്നും ഇന്നോളം കണ്ടില്ല ഞാൻ നിന്നെ നിന്നെ നിന്റെ നിലവിലിപ്പോ മറ്റ് ആൽബങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്തൊരു പാട്ട് പാടിയിരുന്നു അതിനിപ്പോ വിത്തിൻ ടു വീക്സ് ഇറങ്ങാൻ ഉള്ളൊരു ഉള്ളത് അത് നമ്മുടെ കോഴിക്കോട് റിഫാന്ന് പറഞ്ഞിട്ടൊരാളാണ് മ്യൂസിക് ചെയ്തത് ഒരു കന്നഡ ഇപ്പോൾ പാടിയ കന്നഡ ഒരെണ്ണം ഇറങ്ങാനുണ്ട് അത് റിലീസായിട്ടില്ല ഇനിയിപ്പോൾ അപ്കമ്മിങ് എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ആൽബംസും വരാനുണ്ട് പിന്നെ ഒരു മലയാളം പടത്തിൽ പാടി ഇപ്പം അതിന് പേരിട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് മ്യൂസിക് ചെയ്തത് അപ്പോൾ ആ ഒരു പാട്ടും പിന്നെ ഈ കന്നഡ അങ്ങനെ കുറച്ച് പാട്ടുകൾ വരാനുണ്ട്

അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി ആ ഒരു സബ്ജക്റ്റ് അങ്ങനെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വരുവരാം അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും സംഭവം അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ എല്ലാവർക്കും ആ ഇത് ചെയ്താൽ കൊള്ളാം എന്നുള്ള ആ ഒരു ഫൺ പാട്ടായിരുന്നു അത് ആക്ച്വലി ഒരു മ്യൂസിക് എന്നുള്ള സീനാകാട്ടും ഒരു ഫൺ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് അങ്ങനെ സിനിമ പിന്നെ വരികയാണെങ്കിൽ നമ്മളിപ്പം ഈ സ്കൂൾ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഗാനം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ കഴിവ് പുറത്തേക്ക് വരിക സിനിമ വീട്ടിൽ അമ്മയുടെ അനീത്തി പാടും അപ്പോൾ അങ്ങനെ അനീത്തി അമ്മയുടെ അനീത്തി കാരണം ഞാൻ പാട്ട് ക്ലാസ്സിലൊക്കെ പോയത് അപ്പോൾ അമ്മ ചെറുത് ചെറുതാകുമ്പോൾ കൊണ്ടുപോകും അമ്മ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പാട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിടും എല്ലാ പരിപാടികൾക്കൊക്കെ അമ്മ കൊണ്ടുപോകും അമ്മച്ചനും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛനായാലും അമ്മ ആയാലും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു ഇപ്പോൾ അനീത്തി ഉണ്ട് അനീത്തി അനീത്തി ഞാനും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി ഞാൻ സെവൻത്ത് പഠിക്കുമ്പോഴാണ് അവൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ അനീത്തി വരെ അതായത് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കര പില്ലറായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഫാമിലി നിന്നുള്ള സപ്പോർട്ട് ഭയങ്കര തന്നെയായിരുന്നു ആക്ച്വലി ഈ സ്റ്റേജ് അതൊരു ആക്ച്വലി കോഴിക്കോടിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടൗൺ ഹാൾ എല്ലാവരും ആദ്യം പാടി തുടങ്ങുന്ന ഒരു സംഭവം ടൗൺ ഹാൾ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ റഫീനായിട്ടും ബാബുക്കേടെ പാട്ടുകളും അങ്ങനെയൊക്കെ പാടി തന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് ഞാൻ ചെറുതാകുമ്പോൾ നാലാം ക്ലാസ് പഠിക്കുമാണ് നിറം എന്ന് പറഞ്ഞ പടത്തിൽ മിഴി അറിയാതെ ആ പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിലൊരു ഗാനമേള ഉള്ളൊരു ഒക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു പാട്ടതാണ് അത് അമ്മയുടെ വീട്ടിനടുത്തൊരു റെസിഡൻസ് പരിപാടി അങ്ങനെ അതിലാണ് ആദ്യമായിട്ട് പാടിയത് പിന്നീടൊരു ആൾക്കാരൊക്കെ അറിഞ്ഞു അങ്ങനെ ഒരു ഒരു പബ്ലിക് ഫങ്ഷനിലേക്ക് വരുന്നത് ടൗൺ ഹാളിൽ നിന്ന് തന്നെ ഒരു റഫി നൈറ്റ് അങ്ങനെ പിന്നെ ഒരു ബാബുക്കയുടെ പാട്ടുള്ളത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ കുറച്ചുകൂടെ അറിഞ്ഞ് പിന്നീട് ആ അങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മിഴിയരെന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആദ്യമായി തുടങ്ങിയൊരു പാട്ടുമാണ് അതായത് ഒന്ന് പാടോ മിഴിയറിയാതെ വന്നു നീ മിഴിയു കനവറിയാതേ പോലേ പാറിയം മനസരസൂരം പ്രണയനിലാക്കിളിനി ഷഹാനപ്പാടി ഇതുവരെ വന്നുണന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനേ പ്രിയാനുരാഗം സംഗീത പഠനമൊക്കെ ആദ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞപോലെ അമ്മയുടെ അനീതി പാട്ട് ക്ലാസ്സിൽ പോയിരുന്നു സുനാഥൻ മൊനൊരു മാഷ എടുത്താണ് ഞാൻ പഠിച്ചത് ആദ്യമായിട്ട് സുനാഥ് മാഷെ അടുത്തും പിന്നെ ഷാജൻ മാഷ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ ഒരുപാട് ഇപ്പോൾ പഠിക്കുന്നത് പ്രതാപൻ മൊനറ്റൊരു മാഷുണ്ട് ഇപ്പോൾ കോഴിക്കോട് തന്നെയുള്ള പ്രതാപൻ മാഷ അപ്പോൾ അങ്ങനെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് അതെ കർണാടക സംഗീതമാണ് പഠിക്കുന്നത് എന്നാലും കർണാട്ടിക് സിംഗിങ്ങിലേക്ക് അധികം കടന്നിട്ടില്ലെങ്കിലും പഠിച്ചത് അതാണ് ആക്ച്വലി ഇത്ര ചെറുപ്പത്തിൽ പല ഭാഷകളിലൊക്കെ എത്തുന്നത് പാടുന്നതൊക്കെ അപൂർവമാണ് ആളുകൾ അപ്പോൾ ഇങ്ങനെ ഇത്ര ഭാഷകളിൽ പാടുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട കംഫർട്ടായി പാടാൻ പറ്റുന്ന ഭാഷ ഏതായിട്ടാണ് തോന്നിയിരിക്കുന്നത് തന്നെ മലയാളം തന്നെ അത് കഴിഞ്ഞാൽ മറ്റു മൂന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക് തെലുഗു തെലുഗു കുറച്ചുകൂടെ എളുപ്പമായിട്ട് പാടാൻ പറ്റിയിരുന്നു തുളു കണ്ണട മേ ബി നമ്മൾ തിരയെ കേൾക്കാത്തത് കൊണ്ടാണോ ഇനി കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു അത് പാടിയത് ആ രണ്ടു പാട്ടുകളും കുറച്ചുകൂടെ സമയമെടുത്ത് അവരുടെ അർത്ഥമൊക്കെ ചോദിച്ചു പ്രൊണൗസിയേഷൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് പിന്നെ നമുക്ക് ഇല്ലാത്ത കുറച്ച് വേഡ്സുകളും അങ്ങനെ മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരങ്ങളില്ലെങ്കിലും നമ്മൾ ചിലത് പ്രൊണൗൺസ് ചെയ്യുന്ന പോലെയല്ല അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ മലയാളത്തിൽ എഴുതിയെടുത്താലേ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പാടാം അപ്പോൾ അങ്ങനെ മലയാളത്തിൽ അവർ ഈ ഇംഗ്ലീഷ് തരുന്ന ലിറിക്സ് മാറ്റി മലയാളത്തിൽ എഴുതിയെടുത്ത് പാടാനാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു തെലുഗു കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി മറ്റ് രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഒരുപടി ഗാനങ്ങൾ ഒരുപാട് പത്തില സിനിമകൾ അല്ലേ മലയാളത്തിൽ ഉണ്ട് മറ്റു ഭാഷകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞാലേതായിരിക്കും എല്ലാ ഗാനങ്ങളും ഇഷ്ടമായിരിക്കും പാടില്ലെങ്കിലും പറയുകയാണെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് എന്നുള്ള ഒരു എപ്പോഴും ഒരു നമുക്കൊരു സ്പെഷ്യൽ ആയിരിക്കുള്ള ഒരു പാട്ട് അപ്പം ആ പാട്ട് എപ്പോഴും നമ്മുടെ ആദ്യത്തെ എൻട്രി ഒരു പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളൊരു വേറൊരു തലത്തിലേക്കുള്ളൊരു എൻട്രി ആ പാട്ടായത് കൊണ്ട് ആ പാട്ടിനോടൊരു എപ്പോഴും ഒരു ഇഷ്ടമുണ്ട് ആക്ച്വലി സയ്യാന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു കാമൽ സഫാദിയിലുള്ള പിന്നെ ഇതുപോലെ ഇപ്പം ഈ ദീപചേന പാട്ട് പിന്നെ പിന്നീട് കുറച്ചുകൂടെ എല്ലാ പാട്ടിലും ഇഷ്ടമാണ് ആക്ച്വലി ഇപ്പം ഈ തുടക്കം എന്നുള്ളൊരു അതുകൊണ്ട് ആ പാട്ടിനോടൊരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട് ആക്ച്വലി ஜில் 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 சிலம்பு தஞ்சி கொஞ்சி சஜனா ஜன 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 மொழிமழ தஞ்சி தஞ்சி வசந்தம் மாறிலொதுக்கி கினாவின் கசவு மணிங்கு பாடு சஜனா നമ്മളിപ്പം ഏതൊരു ഫീൽഡായാലും നമുക്ക് വിമർശകരുണ്ടാവും അത് നമ്മൾ അംഗീകരിക്കുന്ന ആളുണ്ടാവും ഇപ്പം നമ്മളെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പാട്ടുകളൊക്കെ അതിനൊരു വിമർശിക്കുന്ന ഒരാൾ അത് തെറ്റ് ഇങ്ങനെയാണ് ഇതാണ് തെറ്റ് ഇന്നാണ് ശരി എന്ന് പറയുന്നത് അങ്ങനെ ഒരാളുണ്ടോ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാം വീട്ടിൽ നിന്ന് എല്ലാവരും പ്രൊണൗൺസിയേഷനെ പറ്റിയിട്ടപ്പഴും പറയാറുണ്ട് ചില മലയാളം വേഡ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയല്ല അമ്മയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യാറ് അത് സ്റ്റേജ് ഷോസിൽ പാടുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരും ഏതെങ്കിലും റെക്കോർഡ് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ ആ ഇങ്ങനെ പാടി ഷാ ശരിയായിട്ടില്ല ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ അമ്മ എപ്പോഴും അത് പ്രൊണൗൺസിയേഷൻ കാര്യത്തിൽ അമ്മ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ കേൾക്കുന്ന അമ്മ എന്ന് തോന്നുന്നു ഈ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും കൂടെ പാടാൻ ആരുടെ കൂടെ പ്രവർത്തിക്കാനാണ് ഈ സംഗീതത്തിൽ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു ആളുടെ കൂടെ എന്നുള്ള കളം എനിക്കിപ്പോൾ തമിഴ് മൂവി കുറെ ഒരുപാട് കാണാൻ നമ്മളെപ്പോഴും തമിഴ് മൂവീസ് എപ്പോഴും കാണുന്നതാണ് ഒരുപാട് തമിഴ് പാട്ടുകൾ കേൾക്കുന്നതാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു തമിഴ് മൂവിയിലൊരു പാട്ട് ഒരു പാടുന്നൊരാഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ഒരു 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 ആഗ്രഹം ഇപ്പോൾ തോന്നുന്നൊരാഗ്രഹം അതാണ് ചിലപ്പോൾ ഈ നമ്മുടെ ഈ പല ഗായകനും അത് നമുക്ക് ഈ ഗാനമേഖല രണ്ടായിരത്തി തന്നെ തിരിക്കാം പഴയ ഗാനങ്ങളും ഇപ്പം പുതിയ ഗാനങ്ങളും നമുക്കൊക്കെ പഴയ ഗാനങ്ങളും അത്രത്തോളം ഓർമ്മ ഓർമ്മയുണ്ടാവും കേട്ടിട്ടുണ്ടാവും പഴയ ഗാനങ്ങളാണോ പുതിയ ഗാനങ്ങളോ ഇഷ്ടം രണ്ടുപേരും ഒരുപോലെ കേൾക്കാറുണ്ട് ആക്ച്വലി പഴയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബാബുക്ക ബാബുക്കയുടെ പാട്ടിൽ ചെറുപ്പത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അതുപോലെ ആദ്യമായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജസ് ആദ്യമായിട്ട് സ്റ്റേജിൽ പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ പാടുന്നതൊക്കെ ബാബുക്കയുടെ പാട്ടിലൊക്കെയാണ് അപ്പോൾ അതിനോടൊരു സ്പെഷ്യൽ ഇഷ്ടം എപ്പോഴും ഉണ്ട് ആ ഒരു ഗാനം ഇഷ്ടപ്പെട്ട ബാബുക്കയുടെ ഒരു ഗാനം ഒരു മാത്രം തുറക്കാതെ വെക്കാം ഞാൻ ൂഢമുടേ ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ ഞാൻ അതിഗൂഢമെന്നുടേ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാ പുഷ്പത്തിൻ ഞാൻ ഞാൻ ഒരു പുഷ്പം മാത്രമിൻ നീ തൽപങ് ഏതായാലും സിനോവ് ഒരു പിടി ഗാനങ്ങളിൽ ഇപ്പം പാടിക്കഴിഞ്ഞിരിക്കുന്നു വെറും നാടുകളും സിനോവിൻ്റെതാവട്ടെ എന്ന് ആത്മാർത്ഥപ്പെട്ട് ഇത്ര നേരം വളരെയധികം